ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ പദ്ധതികൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാറുണ്ടോ? അതുകൊണ്ട് നാം നിരാശരാണോ? എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട് എന്നതാണ് സത്യം. ആ സമയം ദൈവത്തിൻ്റെ ക്ലോക്കിലെ സമയമനുസരിച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്ന കലണ്ടറും ക്ലോക്കും ഉപയോഗിച്ച് നാം നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കണം. നാം ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വന്നാൽ നിരാശരായി ജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കരുത്. ദൈവം അനുവദിക്കുന്ന സമയത്ത് കാര്യങ്ങൾ ശരിയാകുമെന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണം. നമ്മുടെ കാര്യങ്ങൾ ശരിയാകണമെന്ന് നമ്മേക്കാൾ കൂടുതൽ നിർബന്ധം ദൈവത്തിനുണ്ട്. ചിലപ്പോഴൊക്കെ നാം പ്ലാൻ ചെയ്യുന്ന സമയവും ദൈവം ക്രമീകരിക്കുന്ന സമയവും ഒന്നായിരിക്കാം. അങ്ങനെയെങ്കിൽ നാം ദൈവത്തോട് ഏറെ നന്ദി പറയണം. എന്നാൽ നാം പ്ലാൻ ചെയ്യുന്ന സമയവും ദൈവം നമുക്കായി ക്രമീകരിക്കുന്ന സമയവും തമ്മിൽ വ്യത്യാസമുണ്ടായാൽ അത് ദോഷകരമാണെന്ന് കരുതരുത്. നമ്മുടെ നന്മയ്ക്കാണെന്ന് ഉറപ്പായി വിശ്വസിക്കണം. കാരണം ഏതേതു കാര്യങ്ങൾ ഏതു സമയത്താണ് നമുക്കാവശ്യമായിരിക്കുന്നതെന്ന് നമ്മേക്കാൾ കൂടുതലായി അറിയുന്നത് ദൈവമല്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു കലണ്ടറുണ്ട് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. ദൈവത്തിൻ്റെ സമയം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തും നടക്കൂ എന്നതും എപ്പോഴും നമുക്ക് ഓർമ്മിക്കാം. കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും ഒന്നായി മാറട്ടെ. സങ്കീർത്തനം 90:12. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.